പൊടിമൂലം വലയുകയാണ് ആലുവ നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഇടയപ്പുറം ഗ്രാമവാസികൾ. കുടിവെള്ള പൈപ്പിടാനായി റോഡിന് ഇരുവശവും കുഴിയെടുത്തതോടെയാണ് വാഹന തിരക്കേറിയ തോട്ടുമുഖം കൊച്ചിൻ ബങ്ക് റോഡ് ഇപ്പോൾ മണ്ണ് റോഡായത്. പൈപ്പിട്ട് ഒരു വർഷം കഴിഞ്ഞെങ്കിലും ഇതോടൊപ്പം തുടക്കമിട്ട കിൻഫ്രയുടെ വൻ പൈപ്പ് ലൈൻ പദ്ധതി പാതിവഴിയിൽ നിലച്ചതോടെയാണ് ഈ ഗതി തുടരുന്നത്. ഒരു വർഷമായി ആലുവ തോട്ടുമുഖം കൊച്ചിൻ ബങ്ക് റോഡിന്റെ സ്ഥിതി ഇതാണ്. റോഡിന് ഇരുവശത്തെയും വീടുകൾക്ക് പൊടിയുടെ നിറം. റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങൾ പലതും ഷട്ടറിട്ട് ഒരു ഭാഗം മാത്രം തുറന്നു വെച്ചാണ് കച്ചവടം നടത്തുന്നത്. റോഡരികിലെ വീടുകൾക്കും കടകൾക്കും മുന്നിൽ പൊടി തടുക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടേണ്ട അവസ്ഥ. പൊടി ശല്യമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകത്ത് നിൽക്കാനും പാക്കറ്റ് മുന്നിലൊക്കെ പൊടി നിറഞ്ഞിട്ട് ആളുകൾ സാധനങ്ങളൊന്നും വിറ്റയക്കാനും ഒന്നും പറ്റണില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഷീറ്റ് ഇടുന്ന ആൾക്കാരെ അന്വേഷിച്ച് പിടിച്ച് ഷീറ്റ് ഇടിക്കും. നല്ലൊരു പൈസ അതിന് വേണ്ടി മുടക്കി. പൊടി മൂലം ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അവസാനം ഞങ്ങളിപ്പോൾ ഈ നെറ്റിട്ടതാണ്. എങ്കിൽ പോലും പൊടി അടിച്ചതിന് അകത്തോട്ട് കയറിക്കൊണ്ടിങ്ങനെ അവസ്ഥയിലോട്ട് വഴിമാറാണ്. കിൻഫ്രയുടെ കുടിവെള്ള പദ്ധതി അനിശ്ചിതത്വത്തിലായതോടെ ടാറിംഗ് എന്നു നടക്കുമെന്നറിയാത്തതിനാൽ പൊടിമൂലം കച്ചവടം അവസാനിപ്പിച്ചവരുമുണ്ട്. 20 പേർ പൊടിമൂലം ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. എത്ര നാളത്തേക്ക് ഇത് സഹിക്കണം? ഒരു വർഷം കഴിഞ്ഞ ജനങ്ങൾ ശരിക്കും ശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. കടയിൽ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് വീട്ടിലേക്കൊന്നും നടന്നു പോകാൻ പോലും പറ്റാത്ത അത്ര മാരകമായി പൊടി ഇവിടെ ഉണ്ട്. നേരം പുലർന്ന റോഡരികിലെ താമസക്കാരുടെ പതിവ് ജോലി ഇപ്പോൾ റോഡ് നനയ്ക്കലാണ്. വാഹന തിരക്ക് കൂടുന്നതോടെ ഉയർന്നു പറക്കുന്ന പൊടി മൂലം റോഡരികിലുള്ള വീട്ടുകാർ മാത്രമല്ല ദുരിതത്തിലായത്. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരും ഈ റോഡ് ഒഴിവാക്കി മറ്റു വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു 5-8 മാസമായിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇപ്പൊ കുറച്ചതായിട്ട് പൊട്ടിച്ചിട്ട് പോയിട്ട് ഒരു അനുഭവമില്ല. ഇപ്പൊ ഞാൻ തന്നെ ആളെ നോക്കി മണ്ണ് കോരിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീടിന് മുമ്പ് എടുത്തുനിന്ന് ഞാൻ തന്നെ ആളെ നോക്കി കോരിച്ചോണ്ടിരിക്കുന്നു. അവര് ചെയ്ത് ഇത്ര നാൾ നോക്കിയതുകൊണ്ട് അവര് വന്നൂല്ല, ഒന്നുമില്ല. ആലുവയിൽ നിന്നും പെരുമ്പാവൂരിലേക്കുള്ള രണ്ട് സമാന്തര റോഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. റോഡ് ടാർ ചെയ്യാനുള്ള പണം കിൻഫ്ര കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കാതെ റോഡ് നന്നാക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ പറയുന്നത്. 24 കൊച്ചി.